നമസ്കാരം. കൊന്നവരുമായോ കൊല്ലിച്ചവരുമായോ ഒരു ബന്ധവുമില്ലെങ്കിൽ പോലും പകരത്തിന് പകരമായി അവർക്ക് ഒരാളെ കൊല്ലണം. അതിനവർ തിരഞ്ഞെടുത്തത് ശാരീരിക അവശത കാരണം നേരെ നടക്കാൻ പോലും വയ്യാത്ത പഴയ ഒരു സംഘപ്രവർത്തകനെ. വെരിക്കോസ് പ്രശ്നങ്ങൾ മൂലം സംഘടനാ ചുമതലകൾ ഒഴിഞ്ഞ് കുടുംബത്തിനോടൊപ്പം ജീവിച്ച ഒരുത്തനെ വെട്ടിയെരിഞ്ഞ് ഉള്ളിൽ തിളച്ചുമറിഞ്ഞ മത ആസുരതയ്ക്ക് അവർ ശമനം കൊടുത്തു. ആശുപത്രിയിൽ കാവ്യമുണ്ടുടുത്തവനെ കൊല്ലാനായിട്ട് ഓടിച്ചതും ഇതേ മതവരി തന്നെ. നാളെ അടുത്ത രാഷ്ട്രീയ കൊലയിൽ സുഡാപ്പി കത്തി കയറ്റുന്നത് അവൻ്റെ അയൽവാസിയാകാം, സുഹൃത്തിനെയാവാം, സഹപ്രവർത്തകനെയോ സഹപാഠിയെയോ ആകാം. എസ് ഡി പി എന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല. കൃത്യമായ പ്രത്യയശാസ്ത്രമോ ഭൗതിക അടിത്തറയോ ഇല്ലാത്ത ഒരുപറ്റം മതവെറിയന്മാരുടെ ആൾക്കൂട്ടം മാത്രമാണത്. അവരുടെ ലക്ഷ്യം അതിവൈകാരികത കുത്തിനിറച്ച് രാഷ്ട്രീയമായി തൽക്ഷണം പ്രവർത്തിക്കുന്ന ഒരു മിലീഷ്യ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. നബിദിന്ദ ആരോപിച്ച് പാകിസ്ഥാനിൽ ഒരു ശ്രീലങ്കൻ മാനേജരെ നൂറുകണക്കിന് ആളുകൾ ചേർന്ന് തല്ലിയും വെട്ടിയും കത്തിച്ചുമൊക്കെ കൊന്നത് ഈ മൗലികവാദം തലയ്ക്ക് പിടിച്ചത് മൂലമുള്ള മതിഭ്രമം കൊണ്ട് മാത്രമാണ്. അത്തരം സംഘങ്ങളെ എരികേറ്റിവിടുന്ന പ്രാസംഗികർക്കോ അവരെ നയിക്കുന്ന നേതാക്കൾക്കോ അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാഫറുകളെയൊക്കെയും കേവലം ചരിത്രത്തിലേക്ക് തള്ളി നീക്കുവാനായി എല്ലാം കൗശലപൂർവ്വം തിരച്ചിലയ്ക്ക് മുൻപിൽ ആടിത്തിമിർക്കുന്നവരെയും ഇനിയും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞില്ല, ഏറ്റവും ഒടുവിലായി പ്രതികളെ പിടിച്ചത് എവിടെ നിന്നാണ് എന്നും കൂടെ കേരള സമൂഹം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പള്ളിയിൽ നിന്ന്, മുസ്ലിം പള്ളിയിൽ നിന്ന് അവിടുത്തെ ഇമാം കൂടി പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, പ്രതിയായിരിക്കുന്നു. മൊബൈൽ ഒളിപ്പിച്ചത് മാത്രമല്ല, ആയുധങ്ങൾ ഒളിപ്പിക്കാനും എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരിക്കുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ, മാമാ മാധ്യമങ്ങൾ ആ കേസിൽ നിന്ന് വിട്ടിട്ട് കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയുടെ പിന്നാലെയാണ്, ഒരു ടീച്ചറുടെ പിന്നാലെയാണ്. ഒരു കൊലക്കേസിലെ 14-ാം പ്രതിയെ എന്തോ ഒളിപ്പിച്ചു, വാടകയ്ക്ക് കൊടുത്ത വീട്ടിൽ താമസിച്ചു എന്നതാണ്. പക്ഷേ ഈ സ്ത്രീ കുറച്ച് കാണാൻ ഭംഗിയുള്ളതിനാൽ, ഭർത്താവ് വിദേശത്തായതിനാൽ അതിൽ അവിഹിതം തിരയുന്ന തിരക്കിലാണ് മാമാ മാധ്യമങ്ങൾ. എന്നാൽ ഒരു നിരപരാധിയെ വെട്ടിയെരിഞ്ഞിട്ട് അവർക്ക് അഭയം കൊടുക്കുകയും അവരുടെ മൊബൈലും അവരുടെ ആയുധങ്ങളും ഒളിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്ത ഒരു പള്ളിയെയും പള്ളി ഇമാമിനെയും പറ്റിയുള്ള വാർത്തകൾ നമ്മുടെ മാമാ മാധ്യമങ്ങൾ കണ്ടില്ല, കേട്ടില്ല, അല്ലെങ്കിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നിടത്ത് കേരള സമൂഹം എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.